ഞാൻ വൈഫും കൊച്ചും കൂടിയാണ്, മോനും കൂടിയാണ്. അതെ, സിനിമ കാണാൻ കണ്ടിരുന്നു. എൻ്റെ ആ നടന്നു വരുന്ന ഒരു കട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഒരു സീൻ എന്തായാലും ഉണ്ട്, നമ്മളൊരു മാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് വൈഫിനോട്. ഞാൻ നോക്കുമ്പോൾ ഞാൻ വെറുതെ നടന്നു വരുന്നു, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അതിങ്ങനെ ഇടുന്നു. ഇപ്പം എനിക്കാകെ സങ്കടമായി, ഞാൻ മുഖത്ത് ഇങ്ങനെ കൈ വെച്ച് സോറി, മാസം പോയി, അത്ര ഉള്ളൂ എന്ന് വിചാരിച്ച് ദേ വരുന്നു. വന്നപ്പോഴാണ് എൻ്റെ ദൈവം. അപ്പോൾ ഞാൻ പറഞ്ഞു ചതിച്ചില്ല. എഡിറ്റ് അത്രയും അത്ഭുതമായിട്ട് അല്ലെങ്കിൽ നമ്മളെ വണ്ടറാക്കിയിട്ടുണ്ട്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെയല്ല ഈ സിനിമ മനസ്സിൽ കണ്ടുവച്ചേക്കുന്നത്. മെയ് മാസത്തിലാണ് കമ്മട്ടിപ്പാടം റിലീസാകുന്നത്. അന്ന് ആ റിലീസ് കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു കടൽ പോലെ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു കണ്ണീരുണ്ട്. ബാലൻചേട്ടൻ എന്ന് പറയുന്നൊരു പേര് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഞാൻ മരിച്ചാലും മരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ ജീവിതത്തിനൊരു ബ്രേക്കായി, ഇനി പുതിയൊരു ജീവിതമാണെന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ആനന്ദ കണ്ണീരുണ്ടല്ലോ, അത് ഇന്നലെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ള കരച്ചിലാണ് വരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്ന ആദ്യത്തെ ഹിറ്റാണ്. എനിക്ക് ഷർട്ട് ഉണ്ടായിരുന്നില്ല, ഈ ഗ്ലാസ്സിലടിച്ച് വീഴുന്ന സീനൊക്കെ ഉണ്ട്, കീറലും മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. എടുത്ത് അടിക്കുന്ന ഒരു സീനുണ്ട്, അതിൽ നടു ഡാമേജ് ആയിട്ട് രണ്ടു ദിവസം ലീവ് ആയിരുന്നു. മണിച്ചേട്ടനുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അത് സിനിമയിലല്ല, അല്ലെങ്കിൽ ആക്ടർ എന്നുള്ള നിലയിലല്ല, ജീവിത സാഹചര്യങ്ങൾ മണിച്ചേട്ടൻ്റെ ഒരു തോട്ടാണ് അല്ലെങ്കിൽ മണിച്ചേട്ടൻ്റെ ഒരു യാത്ര എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ രാവണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ കലാഭവൻ മണിയുടെ മുഖമേ വരുള്ളൂ. കൂടെ പഠിച്ചവർ അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിപ്പുകൾ ഇവരെയൊക്കെ വിട്ടിട്ടുള്ള ഒരു സന്തോഷമായ ജീവിതം ഞാൻ സ്വപ്നം കാണാറില്ല. തൃപ്പൂണിത്തുറയിൽ ഇറങ്ങി കള്ളിമുണ്ട് കൊടുത്ത് നടക്കണം, ഞാൻ നടക്കും. അതിൽ എനിക്ക് ഒരു ഇമേജ് പ്രശ്നമല്ല, അത് മണിച്ചേട്ടനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു നമ്മൾ നമ്മളായി ഇരിക്കണം. ചോദ്യമൊക്കെ സ്നേഹ എന്നോടൊരു ഒരു കൊല്ലം മുമ്പ് 6 മാസം മുമ്പ് ചോദിച്ചു. ഞാനിതിന് ഒരുപാട് വൈറലാവുന്ന രീതിയിൽ പറഞ്ഞാൽ കരഞ്ഞേനെ ഞാൻ. ഇപ്പോൾ ഇത്തിരി ജ്ഞാനിയായി, അല്ലാതെ ഇതിനകത്ത് ഇത്തിരി ബോധം വരും. ഞാൻ എവിടെ നിന്നാണ് വന്നത്, ഞാനിപ്പോൾ എവിടെ ഇരിക്കണം, അത് നോക്കിയാൽ തന്നെ നമുക്ക് പരാതിക്ക് സാധ്യതയില്ല, വേറെ ലെവലിലാണ് നിൽക്കുന്നത്. ഹായ്, ഹലോ, വെൽക്കം ടു ജാംഗോ സ്പേസ്. ഞാൻ സ്നേഹ. അഞ്ചക്കുള്ള കോക്ക എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മണികണ്ഠൻ ചേട്ടനാണ്. ചേട്ടാ, സ്വാഗതം. നമസ്കാരം ചേട്ടാ. ഞാൻ ഇന്നലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിരുന്നു അഞ്ചക്കള്ള കോക്കാൻ. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കമ്മട്ടിപ്പാടത്തിന് ശേഷം ചേട്ടൻ എന്ന നടനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തൊരു ക്യാരക്ടറാണ് നമ്മുടെ ഈ അഞ്ചക്കള്ള കോക്കാനല്ലേ. എനിക്ക് തോന്നുന്നു ചേട്ടൻ ഇല്ലെങ്കിൽ ഇത് ആര് ചെയ്യുമെന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ നോക്കിയിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നില്ല. അപ്പം ചേട്ടന് ആ ഒരു ക്യാരക്ടർ എങ്ങനെ തോന്നി? അത് തന്നെ എന്താ പറയുക, വലിയൊരു നന്ദി ചെമ്പഞ്ചേട്ടനും ഉല്ലാസ് ചേട്ടനും അതിൻ്റെ പ്രൊഡക്ഷനിലുള്ള എല്ലാവർക്കും. കാരണം ഒരു 7 വർഷമായി ഇപ്പോൾ സിനിമയിലേക്ക് വന്നിട്ട്, കമ്മട്ടിപ്പാടം കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 വർഷമായി. ഈ 7 വർഷത്തിനിടയിൽ എനിക്ക് ഇത്രയും സ്ക്രീൻ ടൈമും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇമോഷൻസ് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടർ കിട്ടിയത് ഇപ്പോഴാണ്. ചെമ്പഞ്ചേട്ടനും ഞാനും 19-ാം നൂറ്റാണ്ട് ചെയ്യുമ്പോൾ എന്നെ പാമ്പുച്ചി എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം കാണിച്ചു. കാണിച്ചിട്ട് എടാ ഇതൊന്ന് കാണാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് അടിപൊളിയായിട്ടുണ്ട്, എൻ്റെ അനിയൻ ചെയ്തതാണ്, അപ്പോൾ അവനൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിനകത്തേക്ക് ഞാൻ ചിലപ്പോൾ വിളിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നീ ഒന്ന് കേട്ടിട്ട് നിനക്ക് ഓക്കെ ആണെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഉല്ലാസ് ചേട്ടൻ വിളിച്ചു, വിളിച്ച് കാര്യം പറഞ്ഞു. പറഞ്ഞിട്ട് അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രതീക്ഷ, കാരണം ആ കഥയുടെ പ്രധാന വിഷയമാണ്. കഥ വളരെ സിമ്പിളാണ്, നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന കഥയൊന്നുമല്ല. പക്ഷേ അതിനകത്തുള്ള എന്താ പറയുക, ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ വളരെ സ്ട്രോങ് ആണ്. പിന്നെ അത് മേക്ക് ചെയ്തേക്കുന്ന രീതി, അപ്പോൾ അങ്ങനെ കമ്മിറ്റായി പോയി. പീലിമേട് ആ ഭാഗത്ത്, വണ്ടിപ്പെരിയാർ ആ ഭാഗത്തായിരുന്നു ഷൂട്ട്. അങ്ങനെ കുറച്ചധികം ദിവസങ്ങൾ വർക്ക് ചെയ്തു. എനിക്ക് കൂടുതലും ഷർട്ട് ഉണ്ടായിരുന്നില്ല ഫൈറ്റ് സമയത്തൊക്കെ, പിന്നെ നടുവൊക്കെ ഡാമേജായി, ആശുപത്രിയിലൊക്കെ പോയി 2 ദിവസം റെസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് ഫിസിക്കലി കഷ്ടപ്പെട്ടിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഏകദേശം നമ്മൾ കുറേ സിനിമ ഇങ്ങനെ പ്രതീക്ഷ വെച്ചിട്ട് അവസാനം ഇറങ്ങി വരുമ്പോൾ അങ്ങനെ നമ്മളെ പ്രതീക്ഷ അത്രയും സംഭവിക്കാത്തത് കൊണ്ട് ഈ സിനിമയിലേക്ക് എത്തിയപ്പോൾ ഞാൻ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്നുള്ളൊരു
മൈൻഡ് സെറ്റിലെത്തി. ഞാൻ കൂടുതൽ സ്വപ്നം കാണാനോ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് നടക്കാനോ ഒന്നും നിന്നില്ല. പണിയെടുത്തിട്ടുണ്ട്, ഇനി റിസൾട്ട് വരുമ്പോൾ കാണാം എന്ന് പറയുന്നൊരു തലത്തിലായിരുന്നു. ഇതേ തലമായിരുന്നു കമ്മട്ടിപ്പാടും. എന്നുവെച്ചാൽ ഒരു 10-14 വയസ്സ് മുതൽ സിനിമ ആഗ്രഹിച്ച് ഇറങ്ങി നടന്ന് കുറേ സിനിമകൾ ചെയ്തു, അതൊന്നും ഇറങ്ങിയില്ല. ലാസ്റ്റ് ഇവിടെ ഒരു ഓഡിഷന് പോയി കിട്ടി, ചെയ്തു. ചെയ്തിട്ടും ദുൽഖർ സൽമാനെയൊക്കെ നേരിട്ട് കണ്ട്, അവരുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടും ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് വലിയൊരു ഹിറ്റ് അടിക്കാൻ പോവാണ്, ഞാൻ ഇതോടെ രക്ഷപ്പെടാൻ പോകുന്നു ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പണിയെടുത്ത് വെച്ചിട്ടുണ്ട്, റിസൾട്ട് വരുമ്പോൾ അറിയാം എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റിലേക്ക് 7 വർഷത്തിന് ശേഷം ഞാൻ വന്നു. അപ്പോൾ എനിക്ക് അതേ റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇന്നലെ ഓരോരുത്തർ വന്ന് സിനിമ കണ്ടിട്ട് നന്നായി തകർത്തിട്ടുണ്ട് പൊളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കയ്യിൽ നിന്ന് പോയി. ശരിക്കും വല്ലാത്തൊരു അനുഭവമായിരുന്നു. സത്യത്തിൽ ചേട്ടൻ്റെ ഈ കഷ്ടപ്പാടിന് ശരിക്കും നമുക്ക് അതിനകത്ത് റിസൾട്ട് കാണാനുണ്ട്. അത് കൺഗ്രാജുലേഷൻ തരേണ്ട ഒരു കാര്യമാണ്. കൺഗ്രാസ് ചേട്ടാ, കാരണം അത്രത്തോളം ഗംഭീരമാക്കിയിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ. ഞാനിങ്ങനെ ഇന്നലെ നമ്മുടെ ഗില്ലാപ്പികളുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നമ്മളൊരു കഥ നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും ഒരു സ്ക്രിപ്റ്റ് റൈറ്റർക്ക്, പക്ഷേ അത് ആ ഒരു ഫുൾ സോളിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ആത്മാവ് നഷ്ടപ്പെടാതെ മറ്റൊരാളിലേക്ക് അത് പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല, ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ആ സിനിമ കണ്ടപ്പം എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്നത് ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഈ ഒരു എല്ലാ ആക്ടേഴ്സിനെയും ഇപ്പം മണികണ്ഠൻ ചേട്ടൻ ഉൾപ്പെടെ എല്ലാ താരങ്ങളെയും പറഞ്ഞ് മനസ്സിലാക്കണം ഈ കഥ ഇങ്ങനെയാണ് നടക്കുന്നത്, ഇങ്ങനെയാണ് ഇതിൻ്റെ പോക്കെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ വിചാരിച്ചു അതെങ്ങനെ സാധിച്ചു, ഉല്ലാസ് ചേട്ടൻ അതെങ്ങനെ ചെയ്തു? ഈ ഉല്ലാസ് ചേട്ടൻ എന്നോട് കഥ പറയുമ്പോഴേ കഥ പറയുന്ന രീതി അതങ്ങനെയാണ് ചേട്ടാ, അത് ഇങ്ങനെയാണ് ഇങ്ങനെ ചുരുക്കി ചുരുക്കാം, ഭയങ്കര ഡീറ്റെയിലിങ് ആറാറിട്ടല്ല കഥ പറയുന്നത്. ചിലവരങ്ങനെയുണ്ട്, നമ്മൾ കഥ പറഞ്ഞങ്ങോട്ട് വയൻ മൂഡിലേക്ക് പോകും നമ്മൾ. പക്ഷെ വളരെ സിമ്പിളായിട്ട് ഒരു കൂട്ടുകാരനെ പറ്റി പറയുന്ന പോലെ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള നാട്ടിലെ ഒരു കഥ പറയുന്ന പോലെ ചുരുക്കി ഇതിങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു പോവുള്ളൂ. അതേപോലെ മേക്ക് ചെയ്യുന്ന സമയത്തും നമുക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെയൊക്കെ കൊണ്ടുപോയി വെക്കുമ്പോൾ, അവിടെ നിന്ന് ഒരു വർഷം എടുക്കുന്നു, ഇവിടെ നിന്ന് ഒരു വർഷം എടുക്കുന്നു, എന്താണ് പരിപാടി എന്ന് മനസ്സിലാണല്ലോ. പക്ഷേ ആ സിനിമ ചെയ്യണം എന്നുള്ളൊരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ പാമ്പുച്ചി എന്ന് പറയുന്ന അദ്ദേഹം ചെയ്ത ഷോർട്ട് ഫിലിം ആണ്, മേക്കറാണ് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് അതിലുണ്ടായിരുന്നു. നമ്മൾ ഈ എടുക്കുന്നതോ ചെയ്യുന്നതോ അല്ല സ്ക്രീനിൽ കാണാൻ പോകുന്നത്, വേറൊരു സാധനം പുള്ളി ചെയ്യാൻ പുള്ളിയുടെ തലയ്ക്കകത്ത് ഓടുന്നുണ്ട് എന്നുള്ളത് നേരത്തെ മുതൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം ആ ഫൈറ്റ് സീൻസൊക്കെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, എന്തോരം എന്തൊക്കെ അതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ എഡിറ്റ് ഒരു രക്ഷയില്ലാത്ത എഡിറ്റാണ്, പിന്നെ അതിന് കൊടുത്തിരിക്കുന്ന മ്യൂസിക്, ഈ രണ്ട് ഘടകം ഈ സിനിമയെ വല്ലാതെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്തെന്നല്ല, ശരിക്കും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തെന്ന് അവരാണ് മെയിൻ. ഈ രണ്ട് വിഭാഗമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അതേപോലെ സ്ക്രിപ്റ്റ് കൺവേ ചെയ്തിട്ടുള്ള മാജിക് തന്നെയാണ് അത്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു മാജിക്കാണ്, കാരണം നമ്മളവിടെ കാണുന്നതോ ചെയ്യുന്നതോ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നതോ ഒന്നുമല്ല, അവരുടെ വേറൊരു കാഴ്ച നമുക്ക് സ്ക്രീനിൽ ഇതിൽ അഭിനയിക്കുന്നവർക്ക് പോലും മനസ്സിലാവുള്ളൂ. ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞു കഥ ആദ്യം കേട്ടിപ്പം ഇതൊരു നോർമൽ കഥയാണ് അല്ലെങ്കിൽ എന്നാണ് തോന്നിയതെന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ എന്താണ് പേഴ്സണലി തോന്നുന്നത്, അല്ലെങ്കിൽ എന്നിലേക്ക് ഈ ക്യാരക്ടർ വന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം ഒരു നോർമൽ ക്യാരക്ടറാണ്, പക്ഷേ എനിക്കിത് ചെയ്യാം, ഞാനാണിത് ചെയ്യേണ്ടതെന്ന് തോന്നുന്നൊരു സമയം കാണുമല്ലോ വന്നപ്പം, അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് ചേട്ടനെ അതിലേക്ക് ആകർഷിച്ചത് ആ ഒരു സ്ക്രിപ്റ്റിലേക്ക്? അതിനകത്തൊരു ഫാമിലി പരിപാടിയുണ്ട്. എൻ്റെ മുഖത്തിന് അല്ലെ എൻ്റെ അഭിനയ ശൈലിക്ക് ഒരു കോമഡി അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സ് ഒരു മകൻ അനിയൻ ചേട്ടൻ അച്ഛൻ എന്നൊക്കെ പറയുന്ന സാധനം ചെയ്യാൻ പറ്റും എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. എനിക്കും അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുമ്പോൾ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. അത് തന്നെ ആ കാഴ്ചപ്പാട് തന്നെ മറ്റുള്ളവർക്കും ഉണ്ട് എന്നുള്ളത് എനിക്കും ഏകദേശം അറിയാം. പിന്നെ വയലൻ്റ് ആവേണ്ട സ്ഥലത്ത് വയലൻസും ഉണ്ട് എന്നിൽ, അപ്പോൾ ഇതെല്ലാം ഉണ്ട് ആ ക്യാരക്ടറിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് 3-4 ക്യാരക്ടറുകളിൽ ഏറ്റവും
ആക്ടിങ്ങിന് പ്രാധാന്യമുള്ളൊരു കഥാപാത്രം തന്നെയാണ്. കാരണം ബാക്കി എല്ലാവർക്കും ഒരു ഇമോഷൻ്റെ പല ലെയറുകളാണ്, എനിക്ക് 3-4 ഇമോഷൻ്റെ പല ലെയറുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ കോൺഫിഡൻ്റ് ആയിരുന്നു കേൾക്കുമ്പോൾ, ഇതിനകത്ത് പണിയെടുക്കാനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ഇതിൻ്റെ ഒരു മേക്കിങ്ങിലേക്ക് വരുമ്പോൾ ചേട്ടൻ പറഞ്ഞു, അതായത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പറക്കി പറക്കിയാണ് ചെയ്യുന്നതെന്ന് തോന്നി. അതായത് നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പം ചിലപ്പോൾ ചില സിനിമകളൊക്കെ സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു രീതിക്കല്ലായിരിക്കും പോകുന്നത്, ചിലപ്പം ക്ലൈമാക്സ് ആയിരിക്കും ആദ്യം ഷൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ തുടക്കമായിരിക്കും ആദ്യം ഷൂട്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പല രീതിയിലാണ്. പക്ഷേ ഒരു അത് ടെക്നിക്കൽ ടീമിന് അത് വലിയ പ്രശ്നമില്ല, പക്ഷെ നമ്മൾ ആക്ടേഴ്സിനെ സംബന്ധിച്ച് ചില ഇമോഷൻസ് പിടിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പം തൊട്ടു മുമ്പ് നടന്ന എന്താണ് സിറ്റുവേഷൻസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അടുത്തത് ചെയ്യാൻ. അപ്പം എനിക്കിതിലേക്ക് വരുമ്പോഴത്തേന് ചിലപ്പം എനിക്ക് തോന്നുന്നു അതെങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. കാരണം ചില സിറ്റുവേഷൻ ചിലപ്പം കഴിഞ്ഞ സംഭവമായിരിക്കും ആദ്യം ചെയ്യേണ്ടത്. അപ്പം ഇമോഷൻസ് തൊട്ട് മുമ്പ് എന്തായിരുന്നു എന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം, അതിനനുസരിച്ച് പെരുമാറണം. തൊട്ട് മുമ്പ് ചിലപ്പം ഒരു എന്താ ഡ്രിങ്ക്സ് എല്ലാം കഴിച്ച് കള്ളു കുടിച്ചിട്ടുള്ള സീനായിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കരച്ചിൽ വരുന്നത്. അപ്പം അതൊക്കെ നോക്കി വേണം ചെയ്യാൻ. അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് പറക്ക് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ കുറച്ച് കാര്യങ്ങളില്ലേ? ഇത് സിനിമയിൽ വന്ന കാലം തൊട്ടുള്ള സംശയമാണ്, ഇത് എങ്ങനെ അത് ശരിയാവണം, അത് ഇത് കഴിഞ്ഞിട്ട് മറ്റത്, അങ്ങനെ ഒരു ഡൗട്ട് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ അത് സംവിധായകരാണത്, അവർക്ക് അവരുടെ ക്രെഡിറ്റ് തന്നെയാണ്, അവർക്കാണ് ആ ക്രെഡിറ്റ്. കാരണം അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് പറഞ്ഞു തരും ഇന്ന ഇമോഷൻ, അത് ക്യാച്ച് ചെയ്യാൻ കഴിയാന്ന് പറയുന്ന ഒരു ടാലൻറ്റ് മാത്രം നമുക്കുണ്ടായാൽ മതി, നമുക്ക് കൂടുതൽ ഒരു ബുദ്ധിമുട്ടും ചെയ്യേണ്ട. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുത്തത് ജയിലിനകത്താണ്. ആ ജയിലിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അത്രയും കാര്യങ്ങൾ അനുഭവിച്ചിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം അനുഭവിക്കാതെ തന്നെ പറഞ്ഞു തന്ന് അതങ്ങനെയല്ല ഇതിങ്ങനെ. അതെന്ന് വെച്ചാൽ ഷോർട്ട് കട്ട് പറഞ്ഞ് ചേട്ടാ അവിടെ അങ്ങനെ ഒരു ചിരിക്ക് സാധ്യതയില്ല, കാരണം ആ ചിരി തിരിച്ചാൽ മറ്റേതുമായിട്ട് ചേരില്ല. അപ്പം നമുക്ക് മനസ്സിലാവണല്ലോ. അപ്പം നമ്മൾ ആ അവരുടെ കമാൻഡിങ് അങ്ങോട്ട് എടുക്കുക എന്നല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെ കണക്ട് ചെയ്ത് എങ്ങനെ വിടണം എന്നുള്ളത്. എനിക്ക് ചേട്ടൻ ആ ഒരു കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഈ ഒരു സിനിമ? ആ കഥ അതാ ഞാൻ പറഞ്ഞ, ഉല്ലാസേട്ടൻ സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നെ അങ്ങനെയൊന്നുമില്ല. ഉല്ലാസേട്ടൻ ഇങ്ങനെ പറയുക ചെയ്തത്, ഞങ്ങള് പനമ്പള്ളിയാറിലൊരു കോഫി ഷോപ്പില് പോയിരുന്നു, രണ്ട് കാപ്പി പറഞ്ഞു. ആ കാപ്പി തീരുന്ന സമയം അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എന്റെ ക്യാരക്ടറിന്റെ പേര് തന്നെ എനിക്ക് ഭയങ്കര ഇതിലെ ക്യാരക്ടേഴ്സിന്റെ പേരുകൾ ഭയങ്കര രസമാണ്, ഒരു ഇമാജിനറി പരിപാടിയാണ്. ഓരോ ക്യാരക്ടർ ഗില്ലാപ്പികൾ എന്നൊക്കെ പറയുന്നത് ഒരു വെറൈറ്റി പരിപാടിയാണ്. അപ്പോൾ ശങ്കരൻ എന്നാണ്, കൊല്ലൻ ശങ്കരൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്, ശങ്കരാഭരണം എന്ന് വിളിക്കപ്പെടും. അപ്പോൾ എനിക്ക് അതിൽ തന്നെ ഒരു കൊളുത്തുണ്ടായിരുന്നു ആ പേരിൽ തന്നെ. ചേട്ടൻ പറഞ്ഞു എനിക്ക്, അതായത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം ചേട്ടന് തോന്നിയിട്ടുണ്ട് അതായത് ഇൻഡസ്ട്രിയിലാണെങ്കിലും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന പോലത്തെ ക്യാരക്ടേഴ്സ് മാത്രം എന്നിലേക്ക് വന്ന് ചേരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അത് സിനിമയുടെ ഒരു സ്വഭാവം ടോട്ടൽ അങ്ങനെയാണ്. അതായത് സിനിമ റിസ്ക് എടുക്കാൻ തന്നെ നിൽക്കില്ല, പരീക്ഷിക്കാൻ പണമിട്ടുള്ള കളിയാണല്ലോ ഇത്. അപ്പോൾ ഇനിയിപ്പോൾ മാറ്റി വരും, കാരണം ആരെങ്കിലും ഒരാൾ റിസ്ക് എടുത്ത് കാണിക്കുമ്പോൾ അത് ഓക്കെ ഇയാളെ കൊണ്ട് അത് ചെയ്യിക്കാൻ പറ്റും എന്ന് പറയുന്നൊരു, അതിന് നമുക്ക് ഒരു കുറ്റമായിട്ടോ പരാതിയായിട്ടോ പറയേണ്ടതില്ല എന്ന് എൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കി. ആദ്യമൊക്കെ ഞാനും പറയുമായിരുന്നു എനിക്ക് പരാതികളും സങ്കടങ്ങളും പരിഭവങ്ങളും കൂടുതലുള്ള ഒരാൾ സാധാരണ മനുഷ്യനാണ്. അപ്പോൾ പിന്നീട് ഇപ്പോൾ ആലോചിക്കുമ്പോൾ പണിയെടുക്കുക, വരുന്ന പണി അത് വൃത്തിയായിട്ട് എടുക്കുക, അത് ചെറുതോ വലുതോ നായകനോ അല്ലെങ്കിൽ വന്നു പോകുന്നവനോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ വന്നു എന്ന് അറിയിക്കുക എന്നുള്ളതാണ്. അത് എനിക്ക് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രഹ്മയുഗം എന്ന് പറയുന്ന വലിയൊരു സിനിമ, നാല് പേര് 5 പേരേ ഉള്ളൂ ആകെ. ആ സിനിമയുടെ തുടക്കത്തിൽ ഒരു 5 മിനിറ്റിൽ കുറവേ ഉള്ളൂ എൻ്റെ പ്രസൻസ്. പക്ഷേ എനിക്കൊരുപാട് കോളുകളും മെസ്സേജുകളൊക്കെ വന്നു, കാരണം ആ കുറച്ച് സമയം കൊണ്ട് ആ സിനിമ എന്താണെന്ന് നിൻ്റെ ശരീരം കൊണ്ടും മുഖം കൊണ്ടും മനസ്സിലാക്കിച്ചു എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിയാണ്, അവാർഡാണ് അത്. അതിൽ 3 ഇമോഷൻ ഒരു ടൈമിൽ ചെയ്യണം, അതായത് ഭ്രമം,
ഭയം, കാമം, കാമം, ഈ മൂന്നും നമുക്ക് ഡയലോഗില്ലാതെ എക്സ്പ്രഷനിലും ബോഡി ലാംഗ്വേജിലും ആ നടക്കുന്നതിൽ കാമുണ്ട്, ആ നോട്ടത്തിൽ ഭയമുണ്ട്, അയാളുടെ മൂമെൻസുകളിലൊക്കെ ഭ്രമമുണ്ട്. ഇങ്ങനെ ഈ മൂന്നും വർക്ക് ചെയ്യാന്ന് പറയുന്നത് ആ സിനിമ എനിക്ക് നല്ല ചലഞ്ചിങ് ആയിരുന്നു. ആ ക്യാരക്ടർ അത്യാവശ്യം റെഫറൻസൊക്കെ നോക്കി തന്നെ, നെടുമണി വേണിച്ചേട്ടൻ്റെ ഒരു ക്യാരക്ടറുണ്ട് കോഴിത്തമ്പുരൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് നെടുമണിച്ചേട്ടൻ. ഭരത് ഗോപി സാറ് ഹീറോ ആയിട്ടുള്ളൊരു പടമാണ്, പടത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അതിനകത്ത് ശങ്കരാടി ചേട്ടൻ്റെ പെങ്ങൾ, അവർ വിവാഹം ചെയ്തിട്ടില്ല, കുറച്ച് പ്രായമുള്ള, അപ്പോൾ അവരുമായിട്ട് നെടുമണിച്ചേട്ടനൊരു ലിങ്കൊക്കെ ഒപ്പിച്ചിട്ട് ഇവരുടെ കൂടെ തട്ടുംപുറം കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു സീനുണ്ട്. അതിനകത്ത് ഈ ചേച്ചി ഫ്രണ്ടിൽ നടക്കും, ബാക്കിൽ പുള്ളി പോകുന്ന ആ ഒരു രംഗം, അതിൻ്റെ ആ നടക്കാൻ പുള്ളി കൊടുത്തിട്ടുള്ള ശരീരത്തിൽ കൊടുത്തിട്ടുള്ള പ്രഷറുകൾ, അല്ലെങ്കിൽ ആ മുഖത്ത് കൊടുത്തിട്ടുള്ള എക്സ്പ്രഷൻസ്, അത് ഒരു 10-15 തവണ അത് തന്നെ ഇട്ട് കണ്ട് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ട്. അതങ്ങനെ തന്നെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതാണ് കൂടുതലും ഈ ബ്രഹ്മയുഗത്തിൽ ആ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചുള്ളെങ്കിലും അത്രമാത്രം പണിയെടുത്തിട്ടുണ്ട്, അല്ലെ, പണിയെടുക്കാനുണ്ട്, പണിയെടുത്താൽ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിൻ്റെ വിശ്വാസമാണ്. ഒരു 11-ാമത്തെ വയസ്സ് മുതലേ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന ഒരാളാണെന്ന് ചേട്ടൻ തന്നെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് മുതൽ സിനിമ തന്നെ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ വേറൊരു പണി അറിയില്ലെന്നാണ് പറയുന്നത്. കാരണം ഇത് കഴിഞ്ഞാൽ വേറൊരു ഓപ്ഷൻ ഇല്ല, എനിക്ക് അറിയാവുന്നൊരു പണിയില്ല. അപ്പം പക്ഷേ അതിനുവേണ്ടി അത്രത്തോളം ചേട്ടൻ ചെയ്യുന്നുണ്ട് ഹാർഡ് വർക്ക്. ഇപ്പം തന്നെ പറഞ്ഞു ഇത്രയും 7 ഇപ്പുറവും ഭ്രമയുഗം ചെയ്യുമ്പോഴത്തേന് ഇരുന്ന് കഷ്ടപ്പെടുവാണ്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് റെഫറൻസുകൾ നോക്കുന്നു. ഓഫ് കോഴ്സ് ചേട്ടൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്, അതിൻ്റെ എന്താ പറഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക കഴിവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ചേട്ടനുണ്ട്. അപ്പം ഇപ്പോഴും ഇതിങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുകയാണല്ലേ? തീർച്ചയായിട്ടും അതാണ് നമ്മളുടെ ഒരു ഊർജം എന്ന് പറയുന്നത്. വർക്കൗട്ട് ചെയ്യാൻ കിട്ടുന്ന ക്യാരക്ടർ കിട്ടുമ്പോൾ നമുക്ക് ബിരിയാണി കിട്ടുന്ന പോലെയാണ്. ഇതിന് പണിയെടുക്കാനുണ്ട്, ഹായ് പണിയെടുക്കാനുണ്ട്. അല്ലാതെ നമുക്ക് പണി അയ്യോ ഇനിയിപ്പോൾ വണ്ണം കുറയ്ക്കണമല്ലോ എന്നൊരു നടന്നു തോന്നില്ല. വണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഹാപ്പി, അല്ലെങ്കിൽ വണ്ണം കൂട്ടണം, അല്ലെങ്കിൽ ഇന്ന പോലെ ഒരു സൈക്കോ ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടറാണ് എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടറിനെ പഠിക്കാൻ പോകുന്നതും ആ ഒരു പിരീഡ് ഉണ്ടല്ലോ, നമ്മൾ ആ കഥാപാത്രത്തിലേക്ക് എത്താൻ വേണ്ടി ട്രാവൽ ചെയ്യുന്ന ആ പിരീഡ്, അതാണ് നടൻ്റെ ഏറ്റവും ഒരു രതി എന്ന് തന്നെ പറയാം. ഒരു വലിയ ഇമോഷനാണ് അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അത് ഇപ്പോഴും എനിക്കങ്ങനെ ചെയ്യാൻ സാഹചര്യങ്ങൾ കിട്ടുന്നുണ്ട്, ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം അന്ന് മുതൽ ഇത്രത്തോളം കഷ്ടപ്പെട്ടുകൂടി, ഇപ്പം തമിഴ് ചെയ്തു, തെലുങ്ക്, കന്നഡ സിനിമകളൊക്കെ വരാനിരിക്കുന്നു. പക്ഷേ അവിടെ പോലും കിട്ടിയ സ്വീകാര്യത മലയാളത്തിൽ ഇപ്പം ഞാനെന്ന് നടനെ വേണ്ട പോലും ഉപയോഗിച്ചിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഞാനതാ പറഞ്ഞത്. ഈ തോന്നലൊക്കെ, ഈ ചോദ്യമൊക്കെ സ്നേഹ എന്നോടൊരു 1 മുമ്പോ 6 മുമ്പോ ചോദിച്ചു, ഞാനിതിന് ഒരുപാട് വൈറലാവുന്ന രീതിയിൽ പറഞ്ഞേനെ, കരഞ്ഞേനെ ഞാൻ. പക്ഷെ ഞാൻ ഇപ്പൊ ഇത്തിരി ജ്ഞാനിയായി, അല്ലാതെ ഇതിനകത്ത് ഇത്തിരി ബോധം വെച്ചു. കാരണം പരാതിപ്പെടാൻ എന്തുണ്ട്? പരാതിപ്പെടേണ്ട ഒരു കാര്യമില്ല, പണിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് റിസൾട്ട്. ഞാൻ എന്താ പറയുക, ഞാൻ എവിടെ നിന്നാണ് വന്നത്, ഞാനിപ്പോൾ എവിടെ ഇരിക്കണം, അത് നോക്കിയാൽ തന്നെ നമുക്ക് പരാതിക്ക് സാധ്യതയില്ല. ഞാൻ വേറെ ലെവലിലാണ് നിൽക്കുന്നത്. എത്ര നടന്മാർ, എത്ര പേരിപ്പോഴും ആഗ്രഹിച്ച് നിൽക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ എനിക്കൊരു സീറ്റ് മലയാളികൾ തന്നില്ലേ. ബാലൻചേട്ടൻ എന്ന് പറയുന്നൊരു പേര്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഞാൻ മരിച്ചാലും മരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവിടെ നിന്നും പരാതി പറയരുത്, ഇനി കരയരുത്, പരിഭവിക്കരുത് എന്ന് തന്നെയാണ്. അപ്പോൾ എന്നെ വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ല എന്ന് അങ്ങനത്തെ തോന്നലില്ല. സാഹചര്യമാണ്, സമയമാണ്. ഇപ്പോൾ അഞ്ചക്കള്ള കോക്കാൻ എന്ന് പറയുന്ന ഈ സിനിമ 2024 വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു, 2016 മുതൽ. അപ്പോൾ ഇതിൻ്റെ സമയം ഇപ്പോഴാണ്. അപ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ക്യാരക്ടറുകൾ ഇനിയും ഉണ്ടാവും. എനിക്ക് ചേട്ടൻ ഇങ്ങനെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയും നാളും
കുറേ എന്നുവെച്ചാൽ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലേ നമ്മൾ ഈ ഒരു യാത്രയിൽ. എനിക്കൊരു 6 മാസം അല്ലെങ്കിൽ ഒരു 1 വർഷം മുമ്പ് ചേട്ടൻ പരാതി പറഞ്ഞിരുന്നത് ചില കാര്യങ്ങൾ തിരിച്ചറിയപ്പെടാഞ്ഞത് കൊണ്ടായിരിക്കാം. പക്ഷേ ഈ ഇപ്പം വന്ന് നിൽക്കുമ്പോഴത്തേന് കുറേ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഒരു മനുഷ്യൻ എന്ന നിലയിലും ഒരു നടൻ എന്ന നിലയിലും ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം. അത് അത്രത്തോളം കുറേ കഷ്ടപ്പാടുകളും യാതനകളൊക്കെ സഹിച്ചു വന്നത് കൊണ്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും എന്താ പറയുക, നമ്മുടെ തിരിച്ചറിവാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. ഈ തെറ്റ് ചെയ്യാന്ന് പറയുന്നത് അതൊരു വലിയ തെറ്റല്ല. ആ തെറ്റിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, തിരുത്താൻ ശ്രമിക്കാതെ ആ തെറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് ഒരു വലിയ തെറ്റ്. ഞാൻ തെറ്റ് ചെയ്യാത്ത ഒരാളാണ്, ഞാൻ മനുഷ്യനാണല്ലോ, അപ്പോൾ എനിക്ക് തെറ്റുകളുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റായിട്ടുള്ള പല വികാരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതിനെ ഞാൻ ചുമന്നുകൊണ്ട് അത് ശരിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുന്നില്ല. അല്ലെങ്കിൽ ഞാൻ തിരിച്ചറിയുന്നു, അതിനെ തിരുത്തുന്നു, മുന്നോട്ട് പുതിയൊരു ശരി തേടി പോകുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം നമ്മളൊരു വാചകം പറയുകയാണെങ്കിൽ മാനിനല്ല മനുഷ്യനാണെന്ന് പറയാറുണ്ട്. അപ്പം തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിന് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ആ ഇമോഷൻസ് ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്യായിരുന്നു, ഇങ്ങനൊരു വേദിയിൽ ഇത് പറയാൻ പാടില്ലായിരുന്നു എന്ന് തോന്നി എന്തെങ്കിലും കാര്യമുണ്ടോ ഇപ്പം ഇപ്പം തിരിഞ്ഞു നോക്കും? അല്ല, പറഞ്ഞ കാര്യങ്ങളിൽ ഇനി ഡിസ്കഷൻ ഇല്ല. കാരണം പറഞ്ഞു പോയതാണ്, അതിനി സോറി പറഞ്ഞാൽ വീണ്ടും അതിനെ കുത്തിപ്പോക്കുകയാണ്. ഇപ്പം ഞാൻ പറയാം, ഞാനൊരു വിഷയം എടുത്തിട്ട് ഞാൻ അന്ന് ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞാൽ വേഗം അത് കാണുന്നവൻ അത് വിട്ടിട്ട് മറ്റത് ഇന്ന ഇന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ അത് വരും. അത് വീണ്ടും ഞാൻ ഈ നമ്മളുടെ പല്ലിൻ്റെ ഇട കുത്തി മണക്കുക എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട പരിപാടിയാണത്. അപ്പോൾ അത് കഴിഞ്ഞു, അതെൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്, പോയി. ഇനി അതിനെ എനിക്ക് വെളുപ്പിക്കാൻ പറ്റില്ല, അത് ഞാൻ തിരിച്ചറിയണ്ടല്ലോ. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വെളുപ്പിക്കൽ. ഞാൻ ഇനി അത് ചെയ്യാതിരിക്കുക, ഇനി അത് പറയാതിരിക്കുക, മറ്റുള്ളവരെ ഒരു രീതിയിലും വേദനിപ്പിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടൊക്കെ ഉണ്ട്. അത് ഏത് വിഷയം എന്ന് ഞാൻ എടുത്തു പറഞ്ഞാൽ ആ വിഷയത്തിലേക്കായിരിക്കും പിന്നെ പോകുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എനിക്ക് പരാതികളില്ല, അല്ലെങ്കിൽ ഞാനൊരു ലെവലിൽ എത്തിന്ന് ചേട്ടൻ തന്നെ, അതെനിക്ക് ഒരു സ്വന്തമായിട്ട് തോന്നുന്ന ഒരു അഭിമാനമാണ്, അല്ലെങ്കിൽ സന്തോഷം. ഉദ്ദേശം ഞാൻ പണക്കാരനോ അല്ലെങ്കിൽ അങ്ങനത്തെ ലെവലല്ല, നമ്മളുടെ ഒരു ബോധത്തിന്റെ ഒരു ലെവലല്ലേ. കുട്ടിയായിരിക്കുമ്പോൾ അവൻ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അവൻ അച്ഛൻ്റെ പോക്കറ്റിനെ കുറിച്ച് ആലോചിക്കുകയില്ല. അവൻ്റെ വയസ്സ് വരും തോറുമാണ് അവൻ ആലോചിക്കുന്നത് അച്ഛന് ഇത്ര രൂപ ശമ്പളം ഉള്ളൂ, ഞാനതിനു വേണ്ടി വാശി പിടിക്കാൻ പാടില്ല എന്നുള്ള ബോധം. ആ ബോധം വളരുന്നത് ഓരോ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഓരോ നിമിഷങ്ങൾ കൊണ്ടൊക്കെയാണ്. അപ്പം അങ്ങനത്തെ ഒരു വളർച്ച എന്നിലുണ്ടായിട്ടുണ്ട്. സിനിമയിൽ നമ്മൾ വാശി പിടിക്കുകയല്ല വേണ്ടത്, പണിയെടുക്കുകയാണ്, അതിനെ ആഗ്രഹിക്കുകയാണ്. അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എപ്പോഴും ഒരുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എല്ലാവരും പറയാറുണ്ട് സിനിമ ഭയങ്കര എളുപ്പമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കയറി പോകാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഇവിടെ എന്താ പറയുന്നത്, ഒരു ഗോഡ് ഫാദർ വേണം, അല്ലെങ്കിൽ വേണ്ട, കഴിവുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാം, അല്ലെങ്കിൽ ഒരുപാട് ചർച്ചയാവുന്ന വിഷയമാണ് നെപ്പോട്ടിസം. മറ്റേ സിനിമ നടന്മാരുടെ മക്കൾ തന്നെ കയറി വരുന്നു. അപ്പോൾ ചേട്ടൻ എന്താണ് തോന്നുന്നത്, കഴിവുണ്ടെങ്കിൽ മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു മേഖലയാണോ, അല്ലെങ്കിൽ വേറെ കുറേ കാര്യങ്ങളും കൂടെ വേണോ, എന്താണ് തോന്നുന്നത്? സിനിമയ്ക്ക് ഓരോ സമയത്തും ഓരോ സ്വഭാവമാണ്, പല രീതിയിലാണ്. അതായത് ഈ പറഞ്ഞ പോലെ നമുക്കൊരു വലിയ പിടുത്തം അല്ലെങ്കിൽ കോണ്ടാക്ട്സ് വെച്ച് വന്നവരുണ്ടാവാം, വരാനേ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ മോന് എൻ്റെ പേരിൽ ഒരു പടവേ കിട്ടുള്ളൂ. അതിപ്പോൾ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരാൾ നിൽക്കുന്നത് വന്നത് ഒരുപക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന മമ്മൂട്ടി സാറിൻ്റെ അഡ്രസ് ഉണ്ടാവാം, പക്ഷെ നിൽക്കുന്നത് ഒരിക്കലും മമ്മൂട്ടി എന്ന് പറയുന്ന മെഗാസ്റ്റാറിൻ്റെ ബലത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് ദുൽഖർ സൽമാൻ്റെ ഡെഡിക്കേഷനും പഠനവും അദ്ദേഹത്തിൻ്റെ ടാലൻറ്റും കൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാ സിനിമാടന്മാരുടെ മക്കളും ഇവിടെ ദുൽഖർ സൽമാൻമാരാവണ്ടേ? ആവുന്നില്ലല്ലോ. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ ഓഡിയൻസിൻ്റെ ഓരോ പൾസ് ഉണ്ട്, ആ സമയത്ത് അവർ എടുത്തു കൊണ്ടുപോകുന്ന. അപ്പം നമ്മൾ പലരെയും നോക്ക്, ഇത് ഇങ്ങനെ ഇത് ഹിറ്റായി, ഇവനെന്താ അതിനെ ചെയ്തേക്കണമെന്ന് നമുക്ക് അങ്ങനത്തെ ചർച്ചകൾ കേട്ടല്ലേ. അതിന് മാത്രം എന്താ ചെയ്തേക്കണേ, ഇതൊരു സാധാരണ പരിപാടിയല്ലേ. അത് ആ പൾസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം ആ സമയത്ത് പുതിയ പുതിയ ആളുകൾ വരും, പുതിയ പുതിയ കോമഡി. ചില കോമഡിയൊക്കെ കേൾക്കുമ്പോൾ
ഒരു വലിയ വിഭാഗം അതിന് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കണ്ടാവും, പക്ഷെ ഒരു വിഭാഗത്തിന് അത് ഇതെന്തിനാ ഇവരിങ്ങനെ ചിരിക്കണ എന്ന് തോന്നും. അതങ്ങനെയാണ്, അതിങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ചൊരു കാര്യം കൊണ്ട് നമുക്ക് സിനിമയിൽ വരാനോ നിൽക്കാനോ, അതിനൊരു നമ്മളുടേതായ പണിയെടുക്കൽ നിർബന്ധമാണ്. നമുക്ക് ടാലൻ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ആക്ടിംഗ് എന്ന് പറയുന്ന അതൊരു വ്യവസായത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അതിൻ്റെ കലയുണ്ട് എന്നുള്ള ബോധം ഇതിലേക്ക് വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് കലയ്ക്കൊരു മൂല്യം കൊടുക്കണം, കൊടുത്ത് നമ്മൾ നമ്മളുടെ പണികൾ കൃത്യമായിട്ട് ചെയ്താൽ സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ സിനിമ നമ്മളെ വിളിക്കും. ഇപ്പോൾ ഒരു മിനിറ്റ്, സോറി, ഈ 11 വയസ്സെന്ന് വെച്ചാൽ ഞാൻ മധുമോഹൻ സാറിൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞ സീരിയലിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. പിന്നീട് ഞാൻ അറിയപ്പെടുന്നത് 2016. അപ്പം എന്നെ ആവശ്യം വന്നത് അപ്പോഴാണ്. എനിക്ക് ആവശ്യം 11 വയസ്സ് മുതലുണ്ടായിരുന്നു സിനിമ. അപ്പം അതാണ്, ഞാൻ പഠിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല, എൻ്റെ ടൈം അല്ലെങ്കിൽ എന്നെ ആവശ്യമുള്ള ഒരു സമയത്ത് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ ആളുണ്ടാവും. ചേട്ടൻ, അപ്പോൾ ആ ഒരു സീരിയലിന് ശേഷം 2016 വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ ചേട്ടൻ സിനിമേനെ സ്വപ്നം കണ്ട് നിൽക്കുകയായിരുന്നല്ലോ. അപ്പോൾ എന്താണ് ശരിക്കും, പഠിക്കുമായിരുന്നോ സിനിമ പഠനം പഠിക്കുമായിരുന്നോ? അല്ല, ഇത് വീടിൻ്റെ അടുത്തൊരു ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത്, അപ്പം ഞാൻ ചെറുപ്പം മുതലേ ഈ സിനിമ കാണലും ഈ മിമിക്രി പറയലും കലാപരമായിട്ടുള്ള ആള് കുറച്ച് എനർജറ്റിക് ആയിരുന്നു. കൂടുതൽ ആളുകളുമായിട്ടൊക്കെ ഭയങ്കര തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നടക്കുന്ന ഒരാളാണ്. പിന്നെ ഈ സീരിയൽ കഴിഞ്ഞു, സീരിയൽ കഴിഞ്ഞ് പിന്നെ ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളും ജോലിക്ക് പോക്കും അതൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നാടകം സ്ട്രോങ് ആയിട്ട് ഒരു സ്ഥലത്ത് പിടിച്ചു. പിന്നെ കുറച്ച് നാൾ അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. നമ്മളൊരു ബുജി സങ്കല്പത്തിൽ സ്വയം ഞാൻ വേറൊരു ജീവിയാണ്, എൻ്റെ ലോകം ഇതല്ല എന്നൊക്കെ പറയുന്നൊരു രീതിയിൽ ഇങ്ങനെ നടക്കുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ആ ലോകം പറ്റില്ല, അത് പ്രാക്ടിക്കലല്ല. ഒരിക്കലും ജോൺ അബ്രഹാമോ സുരാസുവോ അല്ലെങ്കിൽ ജോസ് ചെർമേലോ ഒന്നും നമുക്ക് അനുകരിക്കാൻ പറ്റുന്നതല്ല. അതങ്ങനെ തന്നെ ജനിച്ചാലേ നടക്കുകയുള്ളൂ. അത് ജീനാണ് അല്ലെങ്കിൽ അത് ബ്ലഡാണ് എന്നുള്ളൊരു തിരിച്ചറിവിലാണ് പണിക്ക് പോകണമെന്നും സമൂഹത്തിന് ഈ ആക്ടർ എന്ന് പറയുന്നത് ഇതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നടനാവാനാണ് ആഗ്രഹം, യഥാർത്ഥ ആഗ്രഹമെങ്കിൽ ഈ പോകുന്ന റൂട്ട് ശരിയല്ല എന്ന് പറഞ്ഞ് റൂട്ട് മാറ്റി കിട്ടുന്ന ജോലികൾക്കൊക്കെ പോയി സമയത്തിൽ, അത് കഴിഞ്ഞ് ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്തിൽ ഡയറക്ടേഴ്സിനെ കാണാനും അതിനൊക്കെ ഇറങ്ങി തിരിച്ചു. പിന്നെ ചെന്നൈയിലേക്ക് വണ്ടി കയറി എഡിറ്റർ ലെനിൻ സാറിൻ്റെ കോണ്ടാക്ട്സ് കിട്ടി. അദ്ദേഹത്തിൻ്റെ കൂടെ 2 വർഷം അസിസ്റ്റൻ്റായിട്ട്, പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ഇവിടെ എത്തി. ഇപ്പം നാടകം ചെയ്യുന്നൊരു ആളായിരുന്നു, അപ്പം ഇപ്പോൾ ഒരുപാട് സിനിമകൾ വരുന്നു. അപ്പം ഇനി ഒരിക്കൽ നാടകത്തിലേക്ക് തിരിച്ചു പോകാൻ എന്തെങ്കിലും? നാടകത്തിൽ നിന്ന് എങ്ങും പോയിട്ടില്ല, ഇപ്പോഴും ചെയ്യുന്നു. നാടകം ശ്വാസമാണ്, നമ്മളുടെ ഒറിജിനൽ ബ്രീത്താണ്. അപ്പോൾ അത് എപ്പോഴും ഉണ്ട്. പിന്നെ അതിൽ സജീവമായിട്ട് നിൽക്കാൻ ഈ പറഞ്ഞ പോലെ കൊമേഴ്സ്യൽ ഒരു പ്രോബ്ലം തന്നെയുള്ളു. സാമ്പത്തികം നമുക്ക് സിനിമയിൽ കിട്ടുന്ന സാമ്പത്തികം നാടകത്തിന് കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സാമ്പത്തികം. അതേപോലെ നമ്മൾ സിനിമയിലൊരു ഇപ്പോൾ അഞ്ചക്കള്ളക്കോക്കാൻ എന്ന് പറയുന്ന ഒരു നാടകമായിരുന്നെങ്കിൽ ഇത് 3 മാസം സ്റ്റേജുകൾ കേരളം മുഴുവൻ, 3-ോ 6-ോ മാസം കേരളം മുഴുവൻ കളിച്ചാൽ മാത്രമേ, എന്നാലും സ്നേഹ എന്നെ വിളിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇത് ഇന്നലെ ഇറങ്ങിയ പടത്തിൻ്റെ വിജയത്തിന് അല്ലെങ്കിൽ അത് കണ്ടിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ജാങ്കോ സ്പേസ് പോലത്തെ ഒരു മീഡിയ എന്നെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലായിരുന്നു. അപ്പോൾ ഇത് ആക്ടേഴ്സ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് അല്ലെങ്കിൽ ആ ഒരു സാധനം, പക്ഷേ ഇത് വേണ്ടെന്ന് പറഞ്ഞ് ഇന്നും നാടകത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരുണ്ട്. അപ്പോൾ നാടകം ഗ്യാപ്പുകളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സമയം കിട്ടുമ്പോഴൊക്കെ അതിൻ്റെ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ എപ്പോഴും, തിയേറ്റർ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. അത് ഇന്ന സ്ഥലത്ത് കളിക്കണമെന്നില്ലല്ലോ. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ റോഷൻ മാത്യു റോഷനൊക്കെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. ഏതെങ്കിലും ഒരു 10 ദിവസം കിട്ടിയാൽ നമുക്കൊരു പ്ലേ ഉണ്ടാക്കാം, ഇമ്പ്രൂവൈസ് ചെയ്തിട്ടൊരു പ്ലേ ഉണ്ടാക്കാം. അത് എവിടെയും കളിക്കാനല്ല, നമ്മളെ റീഫ്രഷ് ചെയ്യാനായിട്ട്, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് ഓരോ കൂട്ടുകാരായിട്ട് ചെയ്യാറുണ്ട്. ഒരു ഒരു നാടകത്തിൽ അഭിനയിച്ചത് സിനിമയിൽ എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട്,
ഒരു നടനാവാൻ അല്ലെങ്കിൽ പക്ഷെ രണ്ടും രണ്ട് പ്ലാറ്റ്ഫോം ആണല്ലോ, ചെയ്യുന്ന രീതികൾ വ്യത്യാസമാണ്. അപ്പം ഒരു മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ രണ്ട് സ്ഥലത്തും മാറിപ്പോവും. അല്ല, വ്യക്തി എന്നുള്ള നിലയിലും എൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് തിയേറ്റർ പേഴ്സൺ എന്ന് പറയുന്നത് തന്നെയാണ്. കാരണം ഞാൻ ഈ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഞാൻ പഠിച്ച സയൻസും സാമൂഹ്യവും കണക്കും ഒക്കെ നാടകത്തിൽ നിന്ന് കിട്ടിയതാണ്. എൻ്റെ രാഷ്ട്രീയ ബോധം എല്ലാം നാടകം തന്ന നാടക സുഹൃത്തുക്കളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയതാണ്. അല്ലാതെ വേറെ ഒരു പഠനം എനിക്കില്ല. അപ്പോൾ നടൻ എന്ന് പറയുന്ന ലെവലിൽ മാത്രമല്ല, മനുഷ്യൻ എന്നുള്ള രീതിയിലും എനിക്ക് ആ ഒരു എത്തിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ എന്നെ സഹായിച്ചിട്ടുള്ളത് തിയേറ്റർ തന്നെയാണ്. ജീവിതത്തിൽ ഇങ്ങനെ പിന്തുടർന്ന് പോകുന്ന മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യൻ, ഞാൻ മനുഷ്യനാണ് എന്നുള്ള ഓർമ്മ, അല്ലെങ്കിൽ ആ ഓർമ്മപ്പെടുത്തൽ, അതിൻ്റെ അപ്പത്തേക്ക് എനിക്ക് വേറെ എന്താ പറയുക മന്ത്രശക്തികളോ ഒന്നുമില്ല. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്തൊക്കെയാണ്, നമുക്ക് നമ്മുടെ മുമ്പിൽ കാണുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും, ദേഷ്യം വരും, സഹായിക്കാൻ തോന്നും, സഹാനുഭൂതി ഉണ്ടാവും, ദയ ഉണ്ടാവും, വിനയം, മര്യാദ, ഇതെല്ലാം അടങ്ങുന്ന ഒരു രൂപമാണല്ലോ മനുഷ്യൻ. അതെല്ലാം ഉണ്ട്, ആ മൂല്യം അത് തന്നെയാണ് അതിൻ്റെ മൂല്യം. എനിക്ക് ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് പേഴ്സണലി ആണെങ്കിൽ മുമ്പും തോന്നിയിട്ടുണ്ട് മണിച്ചേട്ടനെ ഓർമ്മ വരും, കലാമണിച്ചേട്ടനെ. അതായത് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് മണിച്ചേട്ടൻ പെട്ടെന്ന് നമ്മളിൽ നിന്ന് വിട്ടുപോയ ഒരാളാണ്. അപ്പോൾ ചേട്ടന് ചെയ്യാൻ ബാക്കി വന്ന ഒരുപാട് കഥാപാത്രങ്ങൾ കാണും. അപ്പം എനിക്ക് ആ ഒരു ഇതിലേക്ക് എനിക്ക് തോന്നുന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, മണികണ്ഠൻ ചേട്ടനെ തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ കലാമണിച്ചേട്ടനോടൊപ്പം ആ ഒരു അതുപോലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഒരുപാട് കഴിവുള്ള ഒരാളാണ് മണികണ്ഠൻ ചേട്ടൻ തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രേക്ഷകർക്കാണെങ്കിലും ചിലപ്പോൾ മനസ്സിൽ തോന്നും ആ കലാമണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ട ക്യാരക്ടേഴ്സൊക്കെ ഇനിയും മണികണ്ഠൻ ചേട്ടൻ ചെയ്യാൻ പറ്റും, അത്രത്തോളം കഴിവുണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചേട്ടൻ അങ്ങനെ തോന്നിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മണിച്ചേട്ടനുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അത് സിനിമയിലല്ല, അല്ലെങ്കിൽ ആക്ടർ എന്നുള്ള നിലയിലല്ല, ജീവിത സാഹചര്യങ്ങൾ മണിച്ചേട്ടനായിട്ട് ഒരുപാട് ബന്ധം തോന്നിയിട്ടുണ്ട്. പിന്നെ മണിച്ചേട്ടൻ്റെ ഒരു തോട്ടാണ്, അല്ലെങ്കിൽ മണിച്ചേട്ടൻ്റെ ഒരു യാത്ര എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ മണിച്ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറുകൾ ഒരിക്കലും അത് വിനയമല്ല, മണിച്ചേട്ടൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ വേറെയാണ്. ഇപ്പോൾ മലയാളത്തിൽ രാവണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ മനസ്സിൽ കലാഭവൻ മണിയുടെ മുഖമേ വരുള്ളൂ. സകല കലാവല്ലവനായിട്ട് 10 തലയുള്ള ആരെയും തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു എന്താ പറയുക 6 പൊക്കവും ഒത്ത വണ്ണവും നല്ല അങ്ങനത്തെ ഒരാൾ വേറെ ആരാള. അപ്പോൾ മണിച്ചേട്ടൻ്റെ ലെവലിൽ ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ മണിച്ചേട്ടനായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന രീതിയിൽ ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് വരുന്നുണ്ട്, തെറ്റില്ലാതെ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ ക്യാരക്ടറാണെങ്കിൽ പോലും പല റിവ്യൂസിൽ പറയുന്നുണ്ട് വിനായകൻ ചേട്ടൻ കലാഭവൻ മണിച്ചേട്ടനൊക്കെ ചെയ്യുന്ന പോലത്തെ റോളാണ്, അത് നന്നായി മണികണ്ഠൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ അംഗീകാരമാണ്. ഇപ്പൊ പറഞ്ഞു ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ ഒരു ജീവിത സാഹചര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നാൻ കാരണം എന്താ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ദാരിദ്ര്യം, അദ്ദേഹം ദാരിദ്ര്യം, കഷ്ടപ്പാട്, പല പല തൊഴിലുകൾ, അതേപോലെ കുടുംബ സാഹചര്യങ്ങൾ, അതിനോടൊപ്പം തന്നെ കലയോടുള്ള ഭ്രമം, ഒരു എന്താ പറയുക ഒരു വാശി അതിൽ നേടണമെന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക ഒരു അശ്വതന്മാരുടെ ഒരു തപസ്സുണ്ടല്ലോ, അവർ സാധാരണ തപസ്സല്ല, പ്രത്യക്ഷപ്പെട്ടാലേ അവർ പരിപാടി നിർത്തുള്ളൂ. തലവെട്ടി അരിഞ്ഞിട്ടാലും അവർ മാറില്ല എന്ന് പറയുന്ന ഒരു ഉറച്ച വിശ്വാസമുണ്ടല്ലോ, അതൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ഉറച്ച് നിന്നുകൊണ്ടാണ് എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അത് മണിച്ചേട്ടൻ്റെ ഒരു വഴി, മണിച്ചേട്ടൻ വന്ന വഴി അത്രയും ഇല്ലെങ്കിൽ പോലും ഒരു സാമ്യം തോന്നുന്നുണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ടും എനിക്ക് ഇപ്പോഴും എൻ്റെ നാട്, എൻ്റെ കൂടെ പഠിച്ചവർ, അല്ലെങ്കിൽ എൻ്റെ കൂടെ പറപ്പുകൾ, ഇവരെയൊക്കെ വിട്ടിട്ടുള്ള ഒരു സന്തോഷമായ ജീവിതം ഞാൻ സ്വപ്നം കാണാനുള്ള. എനിക്ക് തൃപ്പൂണിത്തുറയിൽ ഇറങ്ങി കള്ളിമുണ്ട് കൊടുത്ത് നടക്കണം, ഞാൻ നടക്കും. അതിൽ എനിക്ക് ഒരു ഇമേജ് പ്രശ്നമല്ല, അത് മണിച്ചേട്ടനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു നമ്മൾ നമ്മളായി ഇരിക്കണം. മറ്റതൊക്കെ നമ്മൾ വസ്ത്രങ്ങളാണ്, ഓരോ സമയത്ത് ഓരോ വസ്ത്രം ഇടുന്നു, അത് ഊരി വയ്ക്കുന്നു. പക്ഷേ നമ്മുടെ ഒറിജിനൽ വസ്ത്രം എന്ന് പറയുന്നത് ഇതാണ്, ഇതൊരിക്കലും
മാറില്ല മാറരുത് എന്ന് പറയുന്ന. ചേട്ടൻ്റെ ഇപ്പോൾ മുമ്പേ നമ്മൾ സംസാരിച്ച പോലെ ഒരുപാട് സെയിം ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് വരുന്നതെന്ന് പറഞ്ഞു. ചേട്ടന് പലപ്പോഴും തോന്നിയിട്ടില്ലേ, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം, ഒരു മേക്ക് ഓവറൊക്കെ ചെയ്ത് ചെയ്യണം എന്നൊക്കെ എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നി? തീർച്ചയായിട്ടും ആക്ടേഴ്സ് ഒരിക്കലും ഒരേപോലെ തന്നെ നിൽക്കാൻ, ആക്ടേഴ്സ് എന്നല്ല മനുഷ്യന്മാർക്ക് എപ്പോഴും ചേഞ്ച് പ്രൊമോഷൻ ഇതൊക്കെ ആഗ്രഹിക്കുന്നവരല്ലേ മനുഷ്യർ, എന്നും ഇതേപോലെ തന്നെ. ഇപ്പോൾ നമ്മളൊരു സെക്യൂരിറ്റി ആയിട്ട് ജോലിക്ക് കയറുന്നു, അവനെന്നും അത് തന്നെ ആവണോ, അവനെ അവൻ അവൻ്റെ സ്വപ്നമൊക്കെ നാളെ ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ പി എസ് സി ഒക്കെ എഴുതിയിട്ട് വേറെ ഒരു സ്ഥലത്ത് ഇതിനേക്കാൾ മേളിൽ എന്നൊക്കെ പറയുന്ന സ്വപ്നം എന്ന് പറയുന്ന പോലെ നടനുമുണ്ട്. നായകനല്ല, ഈ പറഞ്ഞ പോലെ നമ്മളെ ഒരു വലിയ ഡയറക്ടർ, നമ്മൾ ഡയറക്ടറെ പടത്തിൽ പ്രധാന കഥാപാത്രം ചെയ്യുക, അല്ലെങ്കിൽ വലിയൊരു പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്ന സ്വപ്നങ്ങൾ, ഈ പറഞ്ഞ പോലെ ചേഞ്ച് ഓവറുകൾ ചെയ്യുക, ശരീരവും രൂപമൊക്കെ മാറ്റാൻ കിട്ടുന്ന ഒരു അവസരം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലെ സിനിമ കണ്ടപ്പോഴാണെങ്കിലും ചേട്ടൻ്റെ ബോഡിയൊക്കെ അതിനകത്ത് കുറച്ചുകൂടെ വേറൊരു രീതിയിലാണ്. ഇപ്പൊ വന്നപ്പോഴത്തേക്കും ഇതാ കുറച്ചുകൂടെ അടിപൊളിയായിട്ടൊക്കെ, ഇതാ ഇതിന് കുറച്ച് വണ്ണമൊക്കെ കുറഞ്ഞ് നല്ല അടിപൊളിയായിട്ടൊക്കെ വന്നിരിപ്പുണ്ട്. ഇത് ഇതിൽ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണോ അതോ? സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു ചെറിയ പരിപാടി ഉണ്ട്, അതൊന്നും ഉറപ്പായിട്ടില്ല. പക്ഷെ ബോഡി ഇനി അങ്ങനെ ബൾക്കി ആവാതെ ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് തിയേറ്റർ ചെയ്യണം, കുറേ കൂടി ആരോഗ്യമൊക്കെ. നമ്മുടെ മെയിൻ ടൂൾ എന്ന് പറയുന്നത് ബോഡിയാണല്ലോ, അപ്പോൾ അത് കൃത്യമായിട്ട് കൊണ്ടു നടക്കുക എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടന് പേഴ്സണലി തോന്നിയിട്ടുണ്ടോ ഞാൻ ചില കാര്യങ്ങൾ മാറ്റണം, അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ ലുക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇപ്പം പലതും ചെയ്യാറുണ്ടല്ലോ ഹെയർ സ്റ്റൈൽ മാറ്റണം, അപ്പം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? സിനിമയിൽ വ്യത്യസ്തമായിട്ട് വരണമെന്നുള്ളൊരു, ഇപ്പം എപ്പോഴും താടിയും മുടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന, അത് നമുക്ക് പലപ്പോഴും നമ്മൾ റിക്വസ്റ്റ് ചെയ്യും ഇതൊന്ന് ഷേവ് ചെയ്യട്ടെ, അത് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ പക്ഷെ കണ്ടുവരുന്നത് ആ രൂപമായിരിക്കും, അപ്പോൾ അവർക്ക് അതായിരിക്കും വേണ്ടി വരിക, നമ്മൾ അതിൽ ചെയ്ത് നിൽക്കുക എന്നുള്ളത് മാത്രം. പക്ഷേ ഇത് മാറ്റണം, മുട്ടയടിച്ചിട്ടൊരു ക്യാരക്ടർ വരണം, കണ്ണിൻ്റെ വേറൊരു ലെൻസ് വെക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഒരു നടൻ്റെ സാധ്യത മുഴുവനും ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട്. അതിന് സാഹചര്യം വരുമ്പോൾ ചെയ്യാം, അല്ലാതെ നമുക്ക് ആലോചിച്ചിട്ട് കാര്യമല്ലല്ലോ. പക്ഷേ ചേട്ടന് തോന്നിയിട്ടില്ല, അതായത് നമ്മളിങ്ങനെ പല നടന്മാർ പറയുന്നത് കേട്ടുണ്ട്, ഇപ്പം നമ്മൾ നോർമലി നമ്മുടെ ചില ലുക്കുകൾ ആഴ്ചയിലാഴ്ച മാറ്റുമ്പോഴായിരിക്കും ചിലപ്പം ഒരു ലുക്ക് കാണുമ്പോൾ അവർക്ക് തോന്നുന്നത് ആ ഇത് കൊള്ളാമല്ലോ. ഒരിക്കല് നമ്മുടെ തട്ടത്തിമ്മത്തിൻ്റെ സമയത്ത് നിവിൻ ചേട്ടൻ പറഞ്ഞ് ഓർക്കുന്നുണ്ട്, അതായത് താടി വെച്ച നിവിൻ ചേട്ടനെ മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ, അപ്പം ആ സമയത്ത് ചുമ്മാ ഒന്ന് താടി പഠിച്ചപ്പോഴാണ് വിനീതേട്ടൻ പറഞ്ഞത് ആ ഇത് കൊള്ളാമല്ലോ എന്നാൽ പിന്നെ നിന്നെ തന്നെ ചെയ്യാമെന്നുള്ള രീതിയിൽ, അതായത് നമ്മൾ നമ്മളെ തന്നെ വേറെ രീതി കാണിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്ക് തോന്നുന്നത് ആ ഇതുകൂടെ അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, അപ്പം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അതെന്താ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഇത് ഒരു കണ്ടിന്യൂറ്റിയിലാണ്, എനിക്കിപ്പോൾ മുടി വെട്ടാൻ പറ്റില്ല ആ സിനിമ കഴിയുന്നവരെ. ആ സിനിമ കഴിയുമ്പോൾ അപ്പോൾ ഉള്ള രൂപത്തിലായിരിക്കും അടുത്ത സിനിമ വരുന്നത്. അപ്പോൾ ആ സിനിമ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ വെറൈറ്റികൾ പരീക്ഷിക്കാനുള്ള സമയമില്ല. അപ്പോൾ നമുക്ക് വർക്കില്ലാത്തൊരു സമയത്ത്, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ, ഇപ്പോൾ ഞാൻ കൊണ്ടൽ എന്ന് പറഞ്ഞൊരു പടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആൻ്റണി പെപ്പെ സോഫിയ മേഡത്തിൻ്റെ പടം. അപ്പോൾ അതിൽ ക്ലീൻ ഷേവ് ആണ്. ഈ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം ഞാൻ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് വേറെ ട്രൈ ചെയ്യാം. ആ ട്രൈ ചെയ്തിട്ട് ഞാൻ ഒരു രൂപത്തിലിരിക്കുമല്ലോ, അപ്പോൾ വരുന്ന പടങ്ങൾ അവർക്ക് ഓക്കെ ആണെങ്കിൽ ആ രൂപത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ അവർ പറയുന്ന രൂപത്തിലേക്ക് മാറാം. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ 2-3 പടം ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അതിൽ വരുമെന്നുള്ളൊരു വിശ്വാസം ഇല്ല. പിന്നെ രൂപം മാറ്റണം, അല്ലെങ്കിൽ മാറി മാറി ചെയ്യണമെന്നുള്ള ആഗ്രഹവും കൊതിയൊക്കെ ഉണ്ട്. ഇപ്പം നേരത്തെ ഒരു മുമ്പൊരു ഇൻ്റർവ്യൂവിൽ ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കൊരു നടന്ന നിലയിൽ ഞാൻ പൂർണ്ണ ബോധ്യമുണ്ട് ഞാൻ എന്താണെന്നുള്ളതൊക്കെ, പക്ഷേ പല അടിസ്ഥാനത്തിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നതും അല്ലെങ്കിൽ ഒരു സിനിമ വരുന്നതും വരാതിരിക്കുന്നതൊക്കെ. അതിലൊരു ഘടകമാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ ആ സമയത്ത്, പക്ഷേ ഇന്ന് ഇവിടെ നിൽക്കുമ്പോഴത്തേന് അതിൽ ചെറുതായിട്ടെങ്കിലും മാറ്റം വന്നു. എങ്ങനെയാണ് അത് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം? അതിനൊരു ഉത്തരം കിട്ടി. മാർക്കറ്റും മാർക്കറ്റ് വാല്യൂ ഒക്കെ തീരുമാനിക്കേണ്ടത് നമ്മളല്ല, നമ്മൾ പണിയെടുത്താൽ മതി, അത് തന്നെ വന്നോളൂ. ഇപ്പം ഞാൻ മാർക്കറ്റിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരുന്ന ആൾ
അതായത് ചമ്പക്കര മാർക്കറ്റിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരുന്ന ആൾ, ഞാൻ സ്കെച്ച് ചെയ്തിട്ടും ഞാൻ പ്ലാൻ ചെയ്തിട്ടും കറക്റ്റ് ഞാൻ തീരുമാനിച്ചിട്ട് വന്നല്ലോ ഇവിടെ. ഞാൻ എൻ്റെ പണികൾ എടുത്തുകൊണ്ടിരുന്നു. രാജരവി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി എൻ്റെ കഴിവെന്താന്ന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം തീരുമാനിച്ചു ആ മാർക്കറ്റിൽ നിന്ന് ഈ മാർക്കറ്റിലേക്ക് ഇയാളെ കൊണ്ടുവരണമെന്ന്. അപ്പോൾ എനിക്ക് ആ ബോധം കിട്ടി. ഞാനതാ പറഞ്ഞേ, മുൻകാലത്ത് ഞാൻ പറഞ്ഞ പല തെറ്റുകളുണ്ട്, ആ തെറ്റുകളിൽ ഞാൻ പിടിച്ച് കിടക്കുന്നില്ല, അത് തെറ്റാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ശരിയെന്ന് പറയുന്നത്, വാല്യൂ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒന്നും നമ്മളല്ല, നമ്മൾ നമ്മുടെ പണി കൃത്യമായിട്ട് എടുക്കുക, വ്യത്യസ്തതകൾ ഉണ്ടാക്കുക, അതായത് വരുന്ന ക്യാരക്ടറിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, അത് നമ്മുടെ സംവിധായകർക്ക് ഹാപ്പി ആക്കുക, നമ്മൾ സ്വയം ഹാപ്പി ആവുക, എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക, ഓരോ നിമിഷവും ആസ്വദിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്, അതിൻ്റെ റിസൾട്ട് കിട്ടിക്കോളും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അഞ്ചക്കള്ളക്കോക്കൻ. ഇപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കിന് ഇതിൽ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഫൈറ്റ്. അതിൽ ആ ഒരു സ്റ്റേഷൻ സീനിലെ ഫൈറ്റൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പം അത് എത്രത്തോളം ചലഞ്ചിങ് ആണ്, കാരണം അത്രത്തോളം ചെയ്യണം അതിൽ. അപ്പം ആ ഫൈറ്റ് സീനൊക്കെ എങ്ങനെ, എത്ര ഒരുപാട് ടേക്ക് പോയോ? അല്ലെങ്കിൽ അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട് ടേക്ക്. പിന്നെ എനിക്ക് ഷർട്ട് ഉണ്ടായിരുന്നില്ല, ഈ ഗ്ലാസ്സിലടിച്ച് വീഴുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കീറലും മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ എടുത്ത് അടിക്കുന്ന ഒരു സീനുണ്ട്, അതിൽ നടു ഡാമേജ് ആയിട്ട് രണ്ടു ദിവസം ലീവായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഉള്ളപ്പോഴും എനിക്ക് അപ്പോഴും മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇത് ഞാൻ ചെയ്തിട്ടുള്ള ഫൈറ്റുകളിൽ ഏറ്റവും നല്ല ഫൈറ്റായി മാറാനുള്ള ഒരു സാധനമാണെന്ന്. കാരണം അതേപോലത്തെ കുറച്ച് പറക്കലും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക്, ഞാൻ ലീഡ് ചെയ്യുന്ന ഒരു പോർഷൻ ഞാൻ കൊള്ളുക മാത്രമാണ് സാധാരണ നടക്കുക. പക്ഷേ ഞാൻ തിരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ലീഡ് ചെയ്യുന്ന ഒരു പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റി. രാജശേഖർ എന്ന് പറയുന്ന മാസ്റ്ററായിരുന്നു, ആ മാസ്റ്റർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ വർക്ക് ചെയ്തെല്ലാവരും. അങ്ങനെ ഫൈറ്റ് ആണ് ഇതിനകത്ത് എനിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ എനിക്കൊന്ന് എടുത്തു പറയേണ്ടത് അതിനകത്തെ സിനിമാറ്റോഗ്രഫി അതേപോലെ എഡിറ്റിങ് രണ്ടും വളരെ മനോഹരമായി എഡിറ്റ് ചെയ്ത രോഹിതേട്ടൻ ഭയങ്കരമായിട്ട് ബ്രില്യൻ്റ് ആയിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ സിനിമാറ്റോഗ്രഫി അതൊക്കെ ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ള ചേട്ടന്. അതിൽ ഞാനും വൈഫും കൊച്ചും കൂടിയാണ്, മോനും കൂടിയാണ്. അപ്പൊ ഈ ട്രെയിലറിൽ എന്റെ ആ നടന്നു വരുന്ന ഒരു കട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഇതെങ്ങനെയൊക്കെയാണ് ഫുൾ എഡിറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്, എന്തൊക്കെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഒരു സീൻ എന്തായാലും ഉണ്ട്, നമ്മളൊരു മാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് വൈഫിനോട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ വെറുതെ നടന്നു വരുന്നു, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അതിങ്ങനെ ഇടുന്നു. അപ്പോൾ എനിക്ക് ആകെ സങ്കടമായി, ഞാൻ മുഖത്തിങ്ങനെ കൈ വെച്ച് സോറി മാസ് പോയി, അത്ര ഉള്ളൂ എന്ന് വിചാരിച്ചു, സോറി മാസ് പോയി, പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേറൊരു, അതായത് അതിൻ്റെ ഒരു പാറ്റേൺ ഞാൻ പറയുന്നില്ല, ഉണ്ടല്ലോ ഇതേ വരുന്നു, വന്നപ്പോഴാണ് എൻ്റെ ദൈവം. അപ്പോൾ ഞാൻ പറഞ്ഞു ചതിച്ചില്ല, സംഭവം കലക്കിയിട്ടുണ്ട് എന്ന് ഉള്ളൊരു സാധനം കിട്ടി. അപ്പോൾ എഡിറ്റ് അത്രയും അത്ഭുതമായിട്ട് അല്ലെങ്കിൽ നമ്മളെ വണ്ടറാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെയല്ല ഈ സിനിമ മനസ്സിൽ കണ്ടു വെച്ചേക്കണ, ഇതെങ്ങനെ ഇത് ലാഗില്ലാതെ ഇതെങ്ങനെ ഇരിക്കും വരാൻ പോണ. അതിനകത്ത് വന്നിട്ടുള്ള മ്യൂസിക് തന്നിട്ടുള്ളൊരു സപ്പോർട്ട് മണികണ്ഠൻ അയ്യപ്പ ഗംഭീര, ഒന്നും പറയാനില്ല. അദ്ദേഹം ശരിക്കും മലയാള സിനിമയിൽ ഇനി ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ പോകുന്നൊരു പേര് തന്നെയായിരിക്കും, ഗംഭീര വർക്കാണ്. അപ്പോൾ അതാണ് എഡിറ്റിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇതെല്ലാം ഉല്ലാസേട്ടൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ ബ്രില്ലിയൻ്റ് തന്നെയാണ്. അതായത് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ള ടെക്നീഷ്യൻസ്, അതേപോലെ സ്ഥലം, പ്രോപ്പർട്ടി, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതേപോലെ ആക്ടേഴ്സ്, ഇതിനെല്ലാം കൃത്യമായി വേണ്ട സാധനം എടുത്ത് വേണ്ട രീതിയിൽ ഞാൻ കാണുന്ന സിനിമ എന്താണ് എന്നുള്ളത് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ഞാൻ ഉല്ലാസേട്ടൻ എന്താണ് മനസ്സിൽ കാണുന്നത് അത് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാ ടെക്നീഷ്യൻസിൻ്റെയും പരിപ്പെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം.
ഇപ്പം ചേട്ടൻ പറഞ്ഞു തിയേറ്ററിൽ ഇരുന്നപ്പോ ആ ഒരു സീൻ കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ഇത്രേ ഉള്ളൂന്നൊക്കെ എനിക്ക് തോന്നുന്നു. അത് ഈ സമയത്ത് ഞാൻ എങ്ങനെ ചോദിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല, എന്നാലും ഞാൻ ചോദിച്ചു പോവുകയാണ്. അതായത് ഇതിനു മുമ്പ് വന്ന സിനിമകളൊക്കെ അല്ലെങ്കിൽ ചേട്ടൻ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയി മാസങ്ങളോളം നിന്ന സിനിമകൾ ചിലപ്പം തിയേറ്ററിലേക്ക് വരുമ്പോഴത്തേന് ആ ഒരു സ്ക്രീൻ പ്രസൻസ് കുറഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് കുറഞ്ഞു പോകുന്നതൊക്കെ ചിലപ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് ഇത്രയേ ഉള്ളൂ. അത് നമുക്ക് ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസിനെ സംബന്ധിച്ചൊരു വിഷമമാണ്. അല്ലെ, നമ്മൾ അത്രത്തോളം മാസങ്ങളോളം പണിയെടുത്ത് സെറ്റിൽ നിന്ന് തിരിച്ചു വന്നിട്ട് തിയേറ്ററിൽ വരുമ്പോഴത്തേന് വളരെ ചെറുതായി പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടായിരിക്കും അങ്ങനെ തോന്നൽ ഉണ്ടായത്. കാരണം തീർച്ചയായിട്ടും ഉണ്ട്. അതായത് അത് തെറ്റല്ല, കാരണം ഷൂട്ട് ചെയ്ത് മുഴുവനും തിയേറ്ററിൽ കാണിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ആ സംവിധായകൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ കണ്ടിട്ടുള്ള സിനിമയാണ് പ്രേക്ഷകന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ആക്ടറെ സന്തോഷത്തിനോ അല്ലെങ്കിൽ ഒരാളെ നന്നാക്കാൻ വേണ്ടിയിട്ട് സിനിമ പിടിക്കാൻ പറ്റില്ലല്ലോ. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ എൻ്റെ വലിയ പ്രതീക്ഷ ഉള്ള സിനിമ ക്യാരക്ടറായിരുന്നു. അത് അതിന് കോട്ടമൊന്നും വന്നിട്ടില്ല. പക്ഷെ അതിനകത്തൊരു സീൻ ഞാൻ ഭയങ്കരമായിട്ട് അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കും. ഒരു സീൻ പോയിട്ടുണ്ട്, പക്ഷെ അത് സിനിമയ്ക്ക് ആവശ്യം ഉണ്ടാവില്ല. എനിക്കത് വന്നിരുന്നെങ്കിൽ ഗുണം ചെയ്തേനെ. അതൊരു എൻ്റെ ക്യാരക്ടർ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്, അതായത് ഒരു ക്യാരക്ടറിനെ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് എടുക്കുന്നതിൻ്റെ ഘടകങ്ങളിൽ രണ്ടു മൂന്ന് കാര്യം. ഒന്ന്, ഇയാൾ ആരാണ്, ഇയാൾ എവിടെ നിന്നാണ്, എന്തിനു വന്നു, എന്ത് ചെയ്തു, എങ്ങോട്ട് പോയി, ഇത്രയും കാര്യങ്ങൾക്ക് ഉത്തരം ഉണ്ടെങ്കിൽ ആ കഥാപാത്രം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. കാരണം നമുക്കറിയാം മണികണ്ഠൻ ചേട്ടനെ നമുക്ക് പേഴ്സണലിയും കൂടെ അറിയാവുന്നത് കൊണ്ട് എനിക്ക് ആ സ്ക്രീനിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം വന്നിരുന്നു. അതായത് ചേട്ടൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടെ എന്താ പറഞ്ഞത് നമുക്കൊരു ആരാണെന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. ആരാണ് അയാൾ, എന്താണ് എന്ത് ഇടപെടലാണ് ഈ ജീവിതത്തിൽ അയാൾ ചെയ്തിട്ടുള്ളത്. വാലിബന്റെ ജീവിതത്തിൽ ഈ ക്യാരക്ടർ വന്നിട്ട് എന്താ ഇടപെടലാണ് നടത്തിയത്, ഇയാള് എങ്ങോട്ടാ പോയെ എന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അത് കുറച്ചും കൂടി അറിയിക്കുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ആ ഷോട്ട് ഒരു പക്ഷേ ലിജു ചേട്ടൻ, ലിജു സാർ കണ്ട സിനിമയിൽ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കൃത്യമായ റീസൺ ഉണ്ടാവും. അല്ലാതെ വെറുതെ അങ്ങനെ അവനിപ്പോൾ ഇതാവണ്ടെന്ന് പറഞ്ഞ് എന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. ആരോടും ദേഷ്യത്തിൽ സ്വന്തം സിനിമ വെറുതെ കട്ട് ചെയ്ത് കളയില്ല. ആ സിനിമയുടെ ലെങ്ത്തിൽ ആ സിനിമ പറയേണ്ട ഒരു സ്വഭാവത്തിൽ വരുമ്പോൾ ചില സീനുകൾ എൻ്റെ മാത്രമല്ല കേട്ടോ, ഇഷ്ടംപോലെ എല്ലാ ആക്ടേഴ്സിൻ്റെയും കുറേ സംഭവങ്ങൾ പോയിട്ടുണ്ട്. അത് ചിലപ്പോൾ അവർക്ക് പ്രിയപ്പെട്ടതായിരിക്കാം, പ്രധാനപ്പെട്ടതായിരിക്കാം, പക്ഷേ സിനിമയ്ക്ക് അത് എന്താണെന്നുള്ളത് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഡയറക്ടർ തീരുമാനിക്കുന്നതാണ് സിനിമ. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് അതേപോലെ തന്നെ ഇതും പോയി എന്നുള്ളൊരു ധാരണ പെട്ടെന്ന് കയറി വന്നു. പക്ഷേ ആ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടപ്പം എത്രത്തോളം ഹാപ്പി ആയി? ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ 2016 മെയ് മാസത്തിലാണ് കമ്മട്ടിപ്പാടം റിലീസാവുന്നത്. അന്ന് ആ റിലീസ് കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു കടൽ പോലെ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു കണ്ണീരുണ്ട്. അതിന് മുമ്പുള്ള ജീവിതം ജീവിച്ചു തീർത്തതിൻ്റെ ആ ജീവിതത്തിനൊരു ബ്രേക്കായി ഇനി പുതിയൊരു ജീവിതമാണെന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ആനന്ദ കണ്ണീരുണ്ടല്ലോ, അത് ഇന്നലെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അത് ഓരോരുത്തർ വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ള കരച്ചിലാണ് വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 7 കൊല്ലത്തെ സ്ട്രഗിൾ എന്നല്ല, ഒരു ട്രാവലിങ്, ആ ട്രാവലിങ് മാറി പുതിയൊരു ട്രാവൽ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു സുഖം, സന്തോഷം, പണിയെടുത്തത് അതിനൊരു റിസൾട്ട് കിട്ടുമ്പോഴുള്ള സന്തോഷം. അത് ഭാര്യയുടെയും മോൻ്റെയും കൂടെ ഇരുന്ന് കാണാൻ, കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്ന ആദ്യത്തെ ഹിറ്റാണ് ഇതുവരെ. പിന്നെ എന്താ പറയുക, എൻ്റേതായിട്ട് അതായത് ഹിറ്റായ സിനിമകളിലൊക്കെ ഞാനുണ്ട്. ഇപ്പം പ്രമേയവും മലൈക്കോട്ടെ വാലിബൻ അല്ലെങ്കിൽ കടകൻ ഈ വർഷം ഇറങ്ങിയ സിനിമകളൊക്കെ പല രീതിയിലും സംസാരിക്കപ്പെട്ട നല്ല സിനിമകൾ തന്നെയാണ്. പക്ഷെ എന്നെ എടുത്തു പറയുന്ന ഒരു സിനിമ, ഞാൻ സ്ഥിരമായിട്ട് റിവ്യൂസ് കാണുന്ന ഒരാളാണ് എൻ്റെ സിനിമയുടെയും മറ്റു സിനിമകളുടെ. അപ്പോൾ അപ്പോൾ സ്നേഹയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ആളുകളാണെങ്കിലും ഞാനിങ്ങനെ നോക്കും എൻ്റെ പേര് പറയേണ്ടത്. എൻ്റെ പേര് പറയണമെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന സങ്കടം
എങ്ങനെയെങ്കിലും ഇവരെ കൊണ്ട് പറയും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് സ്നേഹയൊക്കെ എന്നെ വിളിക്കുന്ന ഒരു ദിവസം വരുമെന്ന്. അത് നിങ്ങളോടുള്ള വൈരാഗ്യമല്ല, നടനും മീഡിയ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും, കഥാപാത്രമായിട്ട് നമ്മൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ ഈ സമൂഹമായിട്ടും ഈ പറഞ്ഞ മാർക്കറ്റുമായിട്ടൊക്കെ നമ്മളൊരു ഫൈറ്റിംഗ് ഉണ്ടാവുമല്ലോ. എൻ്റെ അടുത്ത് വരും, സത്യത്തിലൊരു നടന്ന നിലയിൽ നമുക്ക് കിട്ടേണ്ട ഒരു കാര്യമല്ലേ, കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ, നമുക്ക് വരുമെന്നുള്ളത്. അല്ലേ, അത് അതിന്റെ സമയമാകുമ്പോ വരും. അപ്പൊ ഈ വാശി അത് നല്ലതാണ്, അത് ആരോഗ്യപരമാണ്. അത് വ്യക്തിയോടല്ല, സ്നേഹം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടല്ല, അല്ലെങ്കിൽ ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനോടല്ല, ഈ മീഡിയ ഇതിനോടാണ്. അത് കാണുമ്പോ മണികണ്ഠനാചാര്യെ പറ്റി പറഞ്ഞില്ല അല്ലെ, ശരിയായി തരാം അടുത്ത പടം ആവട്ടെ, എന്നെ വിളിച്ചില്ലെങ്കിൽ നോക്കിക്കോ എന്നൊക്കെ പറയുന്ന കോൺഫിഡൻസ് ആണ് എൻ്റെ അപ്പുറത്തേക്കല്ല. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ മീഡിയാസ് ഉണ്ട്, അവതാരകന്മാരും അവതാരികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അവരുടെ ഇതിൽ ഞാൻ ഇതുവരെ പോവാത്ത എന്നെ വിളിക്കാത്തവരുണ്ട്. അവരൊക്കെ എൻ്റെ നോട്ട് ദ പോയിൻ്റ് ആണ്. അവരൊക്കെ എന്നെ വിളിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഓരോ ട്രോഫികളാണ്. ഇപ്പം ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ട്രോഫി കിട്ടിയ ദിവസമാണ്. അപ്പം ഓക്കെ ചേട്ടാ, അപ്പം എന്തായാലും ഇതിപ്പോൾ ഒരു നമ്മൾ ഇന്നലെ അഞ്ചക്കള്ളക്കോക്കാൻ റിലീസായി, ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടുന്നുണ്ട്. ഇനി മുമ്പോട്ടും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം മണികണ്ഠൻ ചേട്ടൻ്റെ ഒരു 7 വർഷത്തിനിപ്പുറം നമ്മുടെ കമ്മട്ടിപ്പാടം കഴിഞ്ഞിട്ട് ഇപ്പം അഞ്ചക്കള്ളക്കോക്കാരാണ്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ചേട്ടൻ അർഹിക്കുന്ന ഡിസേർവ് ചെയ്യുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ചേട്ടനെ തേടി വരും എന്നുള്ളത് തന്നെയാണ്. ചേട്ടനും അങ്ങനെ വിശ്വസിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നടനാണ്, നടനായി തന്നെ ഇവിടെ നിൽക്കും, നിൽക്കണം, നിൽക്കാനുള്ള പണി ഞാൻ എടുത്തുകൊണ്ടേയിരിക്കും. വരുന്ന ചെറുതോ വലുതോ ഏതാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, എൻ്റെ വരവ് അറിയിച്ചുകൊണ്ടേയിരിക്കും. ഞാനിവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഓരോ നിമിഷവും പ്രേക്ഷകരെ അറിയിക്കും, അറിയിക്കുക എന്നുള്ള അതിനു വേണ്ട പണികളെടുക്കുക എന്നുള്ളതാണ്. കിട്ടുന്ന ഓരോ സിനിമയും സൗഭാഗ്യമായിട്ട് തന്നെ എടുക്കുന്നു. അതിന് പല റിസൾട്ടായിരിക്കും, പക്ഷെ ആ റിസൾട്ടെല്ലാം പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇനി ഏതൊക്കെ സിനിമകളായിട്ടാണ് വരാനുള്ളത്? ഇനിയിപ്പോൾ കൊണ്ടൽ എന്ന് പറയുന്ന ആൻ്റണി പെപ്പെ നായകനായിട്ടുള്ള ഒരു സിനിമ, അതിപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു സോഫിയ മാഡം. പിന്നെ തമിഴിൽ ശശികുമാർ സാറിൻ്റെ ഒരു പടം, അത് വരാനുണ്ട്. പിന്നെ ജയ് ഹീറോ ആയിട്ടുള്ള ഒരു വെബ് സീരീസ് വരാനുണ്ട് തമിഴിൽ. അങ്ങനെ ഇന്ന് രണ്ട് പരിപാടികൾ. പിന്നെ തെലുങ്കിൽ സെയ്ത്താൻ എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം പാനായിട്ട് പോകുന്നു. അതെ, ഒരു പാൻ ഇന്ത്യൻ ആക്ടറായിട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം ചേട്ടാ. എന്തായാലും മുമ്പോട്ടും ഒരുപാട് നിരവധി കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കട്ടെ. ഇനിയും നിങ്ങൾക്ക് വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്നുള്ള ഉറപ്പ് തന്നുകൊണ്ട് ടാറ്റ. താങ്ക് യു ചേട്ടാ.